തേജസ്സേറിയ സഭ. മത്തായിയുടെ സുവിശേഷം 16:18 വാക്യം. യേശു പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. പിശാച് കെട്ടി ഉയർത്തിയിരിക്കുന്ന കവാടങ്ങൾ, ഗോപുരങ്ങൾ, മനുഷ്യനെ ചതിക്കുവാൻ വേണ്ടി, നിത്യനാശത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുവാൻ വേണ്ടി അവൻ പണിതിരിക്കുന്ന കവാടങ്ങളെ തകർക്കുവാൻ വേണ്ടിയാണ് ദൈവസഭ ഇന്ന് ഭൂമിയിലായിരിക്കുന്നത്. ദൈവസഭയുടെ അനേകം ദൗത്യങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ദൗത്യമാകുന്നു ഇത്. അവൻ്റെ കവാടങ്ങളിൽ ഒരു പ്രത്യേക കവാടമാണ് അന്യ ദൈവസേവ. ജീവനുള്ള ദൈവത്തിൽ നിന്ന്, സത്യദൈവത്തിൽ നിന്ന് മനുഷ്യൻ്റെ ശ്രദ്ധയെ തിരിച്ചുവിട്ട് ഈ കവാടത്തിലൂടെ ദശലക്ഷക്കണക്കിന് ആളുകളെ നിത്യനാശത്തിലേക്ക് അവൻ കൊണ്ടുപോകുന്നു. മോശ ഫറവോൻ്റെ കൊട്ടാരത്തിലായിരുന്നപ്പോൾ ഫറവോൻ മോശയോട് എതിർത്തു നിന്നു. മോശ ജീവനുള്ള ദൈവത്തിൻ്റെ പ്രതിനിധിയായിട്ട് ഫറവോൻ്റെ കൊട്ടാരത്തിൽ നിന്നപ്പോൾ ആ കൊട്ടാരത്തിലെ മന്ത്രവാദികൾ മോശയോട് എതിർത്തു നിന്നു. റോമാലേഖനം 9:17 വാക്യത്തിൽ, ഇതിനായിട്ട് തന്നെ ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നത്, നിന്നിൽ എൻ്റെ ശക്തി കാണിക്കേണ്ടതിനും എൻ്റെ നാമം സർവഭൂമിയിലും പ്രസ്താവിക്കപ്പെടേണ്ടതിനും തന്നെ എന്ന് തിരുവെഴുത്തിൽ ഫറവോനോട് അരുളി ചെയ്യുന്നു. ഫറവോൻ മോശയുടെ ശുശ്രൂഷയോട് എതിർത്തു നിന്നപ്പോൾ ഇതാ വളരെ വ്യക്തമായിട്ട് അവിടെ കാണുവാൻ കഴിയുന്നു. ദൈവം, ജീവനുള്ള ദൈവം മോശയിലൂടെ ഫറവോനിലും ഫറവോൻ്റെ രാജ്യത്തിലും അവിടുന്ന് ജീവിക്കുന്ന ദൈവമാകുന്നു എന്ന് തെളിവ് കൊടുത്തു. 2 തിമോത്തിയോസ് 3:8 വാക്യത്തിൽ മന്ത്രവാദികളെക്കുറിച്ച് പറയുന്നു, ഫറവോൻ്റെ കൊട്ടാരത്തിലെ മന്ത്രവാദികളെക്കുറിച്ച്, എന്നേസും എംബ്രോസും മോശയോട് എതിർത്തു നിന്നതുപോലെ തന്നെ ഇവരും സത്യത്തോട് മറുത്തു നിൽക്കുന്നു. അപ്പോൾ മോശയോട് എതിർത്തു നിന്ന മന്ത്രവാദികൾ, ജീവനുള്ള ദൈവത്തോട് എതിർത്തു നിന്ന മന്ത്രവാദികൾ, പിശാച് ഇത്തരത്തിലുള്ള വ്യക്തികളെ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യരെ ചതിക്കുകയാണ്, മനുഷ്യരുടെ നിത്യതയെ നശിപ്പിക്കുകയാണ്, നിത്യനാശത്തിലേക്ക് അവരെ കൊണ്ടുപോകുകയാണ്. അങ്ങനെയുള്ള കവാടങ്ങൾ തകർത്ത് മനുഷ്യരെ രക്ഷിക്കുക എന്ന വലിയ ദൗത്യമാണ് ദൈവസഭയ്ക്കുള്ളത്. എന്നാൽ പലപ്പോഴും സത്യം കേട്ടിട്ടും പലർക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല. 2 തെസ്സലോനിക്കർ അതിൻ്റെ 2:10 വാക്യത്തിൽ നമുക്കിങ്ങനൊരു പരാമർശം കാണുവാൻ കഴിയുന്നു, അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളായികയാൽ തന്നെ അങ്ങനെ ഭവിക്കും. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന്. കണ്ടോ, സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്നവർ, അങ്ങനെയുള്ളവർക്ക് പിന്നെ മറ്റൊരു ഉപാധിയുമില്ല. ഭോഷ്ക്ക് വിശ്വസിക്കുവാൻ തക്കവണ്ണം വ്യാജത്തിൻ്റെ വ്യാപാര ശക്തി അവരുടെ മേൽ വരും. പിശാചിൻ്റെ വലിയ ചതിവുകളെക്കുറിച്ചുള്ള തിരിച്ചറിവുകൾ നാം ഓരോരുത്തരും പ്രാപിച്ചുകൊണ്ട് ഈ അന്ത്യകാലത്ത് ദൈവസഭയിലൂടെ സംഭവിക്കുവാൻ പോകുന്ന ആ വലിയ ഉണർവ്, ആ വലിയ ഉണർവിൽ പിശാച് കെട്ടി ഉയർത്തിയിരിക്കുന്ന ഇത്തരത്തിലുള്ള സകല കവാടങ്ങളും തകർക്കപ്പെടും. ആ കവാടങ്ങളെ തകർക്കുവാൻ വേണ്ടിയാണ്, ആ കോട്ടകളെ തകർക്കുവാൻ വേണ്ടിയാണ്, പാതാള ഗോപുരങ്ങളെ തകർക്കുവാൻ വേണ്ടിയാണ് വലിയവനാകുന്ന ദൈവം സഭയെ ഭൂമിയിലാക്കിയിരിക്കുന്നത്. ഈ പ്രഭാതത്തിൽ വിധേയപ്പെടുത്തി കൊടുക്കാം. പരിശുദ്ധ പിതാവേ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ അങ്ങയുടെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത്യത്ഭുതകരമാകുന്ന ഒരു സ്വർഗീയ സ്പർശനത്തെ പ്രിയപ്പെട്ടവരുടെ മേലയക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, സത്യ സുവിശേഷത്തിന് വിരോധമായി ഉയർന്നു നിൽക്കുന്ന എല്ലാ പാതാള ഗോപുരങ്ങളും തകരട്ടെ, എല്ലാ പാതാള കവാടങ്ങളും തകരട്ടെ. സ്വർഗം അത്ഭുതം ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ നല്ല ദിനത്തിലും രോഗികൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. രോഗബാധയുള്ളവർ ഇപ്പോൾ പൂർണ്ണ സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ. യേശുവേ അങ്ങ് തൊടുന്നതിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വലിയ അത്ഭുതങ്ങളെ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സകല മഹത്വവും സ്തുതിയും സ്തോത്രവും അങ്ങയ്ക്ക്, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ജൂൺ 10 കർത്താവാകുന്ന യേശു ക്രിസ്തു നിങ്ങളുടെ കൂടെയിരിക്കും. ഗാഡ് ബ്ലെസ് യു, ഗാഡ് ബ്ലെസ് യു.
ആമേൻ.